ഏപ്രിൽ 1 മുതൽ കാണാം നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീയായി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരത്തെ കണ്ടില്ല എന്റെ മോള്, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ മുഖം കറുത്ത് എന്തെങ്കിലും പറഞ്ഞേനെ. പക്ഷേ അവന്റെ അറിവുണ്ടോ? കൃഷ്ണമാമ, എന്താ നീ പറയാൻ വന്നെ? റിസപ്ഷനിൽ ഡ്രസ് എടുത്തില്ലെന്ന് പറയാൻ വന്നതാ. വാ ചേച്ചി, നമുക്ക് പോയി നോക്കാം. ചെല്ല. മല്ലി, മല്ലി നിക്ക്, ഞാനൊന്ന് പറയട്ടെ. നോക്ക് മല്ലി, നിന്റെ ഉള്ളിലെ ഇഷ്ടമൊന്നും അച്ഛനോട് പറയണമെന്ന് ഇനി ഞാൻ പറയില്ല. പക്ഷെ ഇപ്പോ അവൻ നിന്നോട് കാണിച്ചത് അതെങ്കിലും നിനക്ക് നിന്റെ അച്ഛനോട് ചെന്ന് പറഞ്ഞൂടെ? വേണ്ട ചേച്ചി, ഇനിയൊന്നും വേണ്ട. ഉത്സവത്തിന് തുടങ്ങിയത് നമ്മുടെ വീട്ടിലെ ദുരിതങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളല്ലാതെ ഒന്നും വീട്ടിലുണ്ടായിട്ടില്ല. വീട്ടിലെ കളിയും ചിരിയും എല്ലാം ഇല്ലാതായി. അച്ഛൻ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. അതിനുശേഷം ഇപ്പോഴാ അച്ഛനൊന്ന് ഉള്ളു തുറന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടത്. അച്ഛനെടുത്ത തീരുമാനം ശരിയെന്ന രീതിയിൽ ചിരിക്കേണ്ട അച്ഛൻ. ആ ചിരി തല്ലിക്കെടുത്താൻ എനിക്ക് വയ്യ ചേച്ചി. അച്ഛന്റെ സന്തോഷം ഇല്ലാതാക്കുന്ന ഒരു സന്തോഷവും എനിക്ക് വേണ്ട. അച്ഛന്റെ തീരുമാനം ശരിയായിരിക്കുമെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുവാ ഞാനിപ്പോ. ആ വിശ്വാസം അങ്ങനെ തന്നെ ആവണേന്ന് പ്രാർത്ഥിക്കുക ഞാൻ. ചേച്ചി വാ, അങ്ങോട്ട് പോവാ. അങ്കിളെ ഇത് നോക്കി, അതൊക്കെ മോന്റെ ഇഷ്ടം. എന്താന്ന് വെച്ചാ നോക്കിയെടുക്ക. ഇത് നന്നായിട്ടില്ലേ? എനിക്ക് പിന്നെ വേറെ കളർ നോക്കിയാലോ. ഇതങ്ങളെ പിടിച്ച്, ഇതോ അങ്കളെ. വേണ്ടല്ലേ? എന്നാ പിന്നെ ഇതെടുക്കാം. ഇത് ഓക്കെ അല്ലേ? അതെ, ഇതൊന്നും ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളാ, അതുകൊണ്ട് തന്നെ അഭിപ്രായം പറയാനും അറിയില്ല. ഇത് കൊള്ളാം. മല്ലി, ദേ മല്ലി, മല്ലിയോട് ചോദിച്ചു നോക്കാം. ദേ ഇതെങ്ങനെയുണ്ട്, എനിക്ക് ചേരുമോ? പറ, എനിക്ക് ചേരുമോ? മാലിനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു, അപ്പൊ പിന്നെ ഇത് തന്നെ പാക്ക് ചെയ്യാം. ശരി ശരി, ഇതെടുത്തോളൂ. ഇതാ സാർ ബില്ല്. പേഴ്സ് കാണേ. ഏയ് അളിയ, വിട്, ക്യാഷ് ശ്രീദേവി കൊടുത്തോളും, കാടവളുടെ കയ്യിലുണ്ട്. തൽക്കാലം ഈ ക്യാഷ് ഞാൻ അടച്ചോളാം, അളിയൻ ഇതിൽ ഇടപെടുകയേ വേണ്ട. എന്താ അളിയത്, നല്ല എമൗണ്ട് ആയി കാണും. ആ കാർഡ് ചേച്ചി ഏൽപ്പിച്ച കാർഡ് ചേച്ചിയുടെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് ഇരുന്നോട്ടെ. പിന്നെ അളിയൻ പറഞ്ഞില്ലേ നല്ല എമൗണ്ട് ആവൂന്ന്. തൽക്കാലം ഇവിടത്തെ എമൗണ്ട് അടയ്ക്കാനുള്ള ക്യാഷ് ഒക്കെ എന്റെ കയ്യിൽ കാണും. അയ്യോ അളിയ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അളിയൻ വെറുതെ ടെൻഷൻ ആവണ്ട. ദേ ഇതെന്റെ കടമയാണ്, എന്റെ അവകാശമാ, അങ്ങനെ കരുതിയാ മതി.
ബില്ല് പേ ചെയ്തോളൂ. താങ്ക് യു സർ. കവറെല്ലാം ഇവിടെ തന്നെ വെച്ചിരുന്നാൽ മതി, കുറച്ച് ഗോൾഡും കൂടി നോക്കാനുണ്ട്, അത് കഴിഞ്ഞ് നിർത്തോളാം. നോ പ്രോബ്ലം സർ, താങ്ക് യു. ഇനി നമുക്ക് ഗോൾഡ് സെക്ഷനിലേക്ക് പോ. അങ്ങോട്ട് പോ. ഇത് നല്ലതാ മോളെ, അത് ആ മാലയും സ്റ്റഡും കൂടെ ഉള്ളവൻ തന്നെ. നോക്കട്ടെ. ഇത് നല്ലതല്ലേ? അതിങ്ങ അന്നേ മല്ലിക, ഇതൊന്ന് ഇട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കി. ആ നല്ല രസമുണ്ട് കാണാൻ, നന്നായിട്ടുണ്ട്. ചേരില്ല, അത് മാറ്റ. അങ്കിളെ, അങ്കിളെ, ആ ആ രണ്ടാമത്തെ ലെയറിലേക്ക് നോക്കിയാലോ. നോക്കുമെന്നെ അതിങ്ങടുത്ത്. മോളെ ഇത് ഇഷ്ടപ്പെട്ടോ? ഏയ് ഞാൻ വിചാരിച്ചത്ര പോരാത്, അത് മാറ്റിക്ക്. അപ്പുറത്തുള്ള അങ്ങടുത്ത്. ആ അത് തന്നെ, അത് തന്നെ. ആ അത് കൊള്ളാല്ലേ. അത് മതി, അത് കൊള്ളാം. ആ അത് ഫിക്സ് ചെയ്യാം അല്ലേ നിങ്ങളെ, അത് കൊള്ളാല്ലേ. നല്ലതാ. ജാനി ചേച്ചി വളകളൂടി ഒന്ന് നോക്കിയാലോ. അതിങ്ങ എടുത്തേ. നോക്കട്ടെ മോളെ, ഇട്ടേ. കറക്റ്റ് ആണോ? നല്ല രസമുണ്ട്. ഇതുകൂടെ ഒന്ന് മറ്റേ കയ്യിലൊട്ടിട്ട് നോക്കി. ആ ഇത് മതി. ഇതൊക്കെയാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതൊക്കെ മാറ്റിയേക്ക്, കുറച്ചുകൂടെ തിക്നെസ് ഉള്ള ഐറ്റംസ് എടുത്ത്. ആ കൊള്ളാം, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതെ, കമ്മൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലുതെടുക്കണ്ട, ചെറിയ സൈസ് മതി. മാലിക അതാ ചേരുന്നത്. അകളെ എനിക്ക് പിന്നെ താലിയുടെ ഇവിടുന്ന് വാങ്ങിയാലോ? അല്ല, താലി ചെറുക്കൻ കൂട്ടാരുടെ അവകാശാ. അതുമല്ല, താലി എടുക്കാൻ വരുമ്പോ പെങ്ങളെ കൂടെ കൂട്ടണമെന്നാണ് ചടങ്ങ്. എന്റെ പെങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ കെട്ടുന്ന താലി സെലക്ട് ചെയ്യാൻ വേണ്ടിട്ടല്ലേ സുന്ദരി ചേച്ചി ഇവിടെ നിൽക്കുന്നത്. എടാ മോനെ, ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നതോറും നിന്റെ ഓരോരോ വാക്കുകൾ കേൾക്കുമ്പോഴും നിന്നോടുള്ള ബഹുമാനം കൂടി വരിക. എന്റെ മോളെ
ഭാഗ്യം ചെയ്തവളാ. ചേച്ചി, എന്റെയും മാലിന്റെ നല്ല ജീവിതത്തിന് വേണ്ടി ഒരു താലി പ്രാർത്ഥിച്ചെടുത്ത് തരണം.